കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇഡി നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്ന എസ് രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, എപ്പോഴാണ് നോട്ടീസ് നൽകിയത്? അദ്ദേഹം കൈപ്പറ്റിയോ? വീണ്ടും സജീവമാവുകയാണോ കിഫ്ബി? മസാല ബോണ്ട് കേസിൽ നേരത്തെ തോമസ് ഐസക്കിന് 12 ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം ഹാജരായിരുന്നില്ല. തനിക്ക് ചില തിരക്കുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. 21 വരെ ചില തിരക്കുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 22 വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നേരത്തെ ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ആദ്യഘട്ടത്തിൽ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു, കിഫ്ബിക്കും നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ തോമസ് ഐസക്ക് ഹൈക്കോടതിയിൽ പോവുകയാണ് ഉണ്ടായത്, സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട്. അതിനുശേഷം ഈ സമൻസ് പിൻവലിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചില പോരായ്മകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ സമൻസ് പിൻവലിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ നോട്ടീസ് നൽകിയ നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അതിൽ അന്വേഷണത്തെ തടയുന്ന ഒരു നടപടിയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തൽ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ കിഫ്ബി രണ്ടാം ഘട്ടത്തിലും വീണ്ടും ഹൈക്കോടതിയെ അന്ന് സമീപിച്ചിരുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇഡിയുടെ നീക്കം. ഇഡി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ ഫെമ ലംഘനമുണ്ടോ എന്നതടക്കമുണ്ട് അന്വേഷിക്കണം, അതോടൊപ്പം തന്നെ ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നതാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഊർജിതമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.